ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം നമ്മുടെ വീടുകളൊക്കെ ഒരുപാട് സഞ്ചികൾ സഞ്ചികളുണ്ടാകും അതായത് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് അപ്പോൾ നമ്മളത് വെറുതെ എന്താ പറയുക കളയാറാണല്ലോ പതിവ് അപ്പോൾ നമുക്ക് ഇന്ന് അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം അപ്പം എന്റെ വീട്ടിലുണ്ട് കേട്ടോ ഒരുപാട് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് അപ്പം നമ്മളിതെന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാമോ എന്ന് കരുതിയിട്ട് നല്ലതൊക്കെ ഇവിടെ ഇങ്ങനെ ശേഖരിച്ചു വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയാണ് ഈ ഐഡിയ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം കേട്ടോ അപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ കൂടെ മറന്നു പോകരുതേ അപ്പം ഞാൻ ഓൾറെഡി ഒരു കവർ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല കാരണം വേറൊന്നും അല്ല നിങ്ങളെ ബോർ അടിപ്പിക്കണമെന്ന് കരുതിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ട് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സർക്കിൾ ഷേപ്പുള്ള ഒരു സാധനം എടുത്തിട്ടുണ്ട് ഇതൊരു കുപ്പയുടെ അടുപ്പാണ് കേട്ടോ അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു സർക്കിൾ വരച്ചെടുക്കണം കേട്ടോ സർക്കിളിന് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള സൈസ് എടുക്കാം കാരണം നമ്മുടെ ഫ്ലവർ ഇപ്പോൾ വലുതാണെങ്കിൽ വേണമെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലവർ ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫ്ലവർ വലിയ വലുതാ വേണമെങ്കിൽ നമ്മൾ കുറച്ച് വലിയ സൈസുള്ള എന്തെങ്കിലും എടുത്ത് വരച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ പേരൻറ്റ്സിൻ്റെ ഹെൽപ്പ് ചെയ്ത് തേടുക കത്രിക എന്താ പറയുക കത്രിക കൊണ്ട് കൈ ഒന്നും മുറിയാൻ വേണ്ടി പാടില്ല അപ്പം ഇങ്ങനെയൊന്നും ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അടുത്ത അവിടുത്തെ ഈ വിധം ഫോൾഡ് ചെയ്തെടുക്കുന്നത് വേറെ നല്ല കുറേ അധികം ഒന്നിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണേ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാ ഒറ്റ പീസ് ആക്കിയിട്ട് വേണമെങ്കിലും അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ ഇത് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചത് നമ്മൾ ഈ ഒരു ബാലൻസ് പോർഷന ഒരു സർക്കിൾ ഫുൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ബാലൻസ് വരുന്ന പോർഷൻ പിന്നെ ഇത് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഒരുപാട് സഞ്ചികൾ നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പം നമുക്ക് ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇതുപോലെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇത് ബെസ്റ്റ് ഒരു ഐഡിയ ആണ് നമ്മുടെ വീട്ടിലൊരു അടിപൊളി ഡെക്കർ ഐറ്റം കൂടി ആയല്ലോ വേസ്റ്റ് സാധനങ്ങൾ എന്തുണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് ആരും അത് കളയാറില്ല കേട്ടോ കളയുന്നതിന് മുൻപ് എന്നോട് ചോദിക്കാറുണ്ട് ഇത് ആവശ്യമുള്ളതാണോന്ന് അപ്പോൾ അവരങ്ങനെ എന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്തരം വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ വേണ്ടത് ആണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആറ് ആണ് കേട്ടോ വേണ്ടത് ആറ് സർക്കിൾസ് നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് പൂവിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനാ ഒന്ന് സൂചി നൂല് വെച്ച് ഞാൻ ഈ കാണിക്കുന്നതുപോലെ തന്നെ ഒന്ന് തുന്നി കൊടുക്കുക കേട്ടോ വളരെ സിമ്പിളാണ് തുടക്കക്കാർക്കായാൽ കൂടി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാൻ മാത്രമേ ഒരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉണ്ടാവും നമ്മളിപ്പോ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇൻട്രെസ്റ്റ് ഉണ്ടാവും അടുത്തത് കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആ അതിലൂടെ തന്നെ നമുക്ക് എന്താ പറയുക ഒട്ടേറെ ഐഡിയാസ് മനസ്സിൽ ഇങ്ങനെ ഓടി വരും കേട്ടോ അപ്പോൾ ഞാൻ ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഈ ക്രാഫ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം കുറച്ച് വർഷങ്ങളായി നമ്മുടെ കൊറോണയൊക്കെ തുടങ്ങിയ ആ സമയത്ത് വീട്ടിലിരിക്കുമ്പോഴാണ് കേട്ടോ ഇത്തരം ഐഡിയാസൊക്കെ ചെയ്തു തുടങ്ങിയത് അപ്പോൾ ഞാനിപ്പം എനിക്കിപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ സെയിലും ഉണ്ട് നമ്മൾ സെയിൽ സെയിലിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാനിത് ആക്ച്വലി ചെയ്ത് തുടങ്ങിയത് ഇത് നമുക്ക് വീട്ടിലൊരു അല അലങ്കാരം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് പക്ഷേ ആൾക്കാർ ഇത് കാണുമ്പം ചോദിക്കാൻ വേണ്ടി തുടങ്ങി ഇത് തരുമോയെന്നുള്ള ഇതിൽ അപ്പം ഞാൻ അങ്ങനെ കുറച്ച് സാധനങ്ങൾ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലൂടെയൊക്കെ അത്യാവശ്യം വരുമാനം കിട്ടിയിട്ടുണ്ട് നമ്മളീ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അതിലൂടെ ഒക്കെ എനിക്ക് നല്ല രീതിക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചേച്ചിയൊക്കെ ചോദിക്കാറുണ്ട് ബർത്ത് ഡേക്ക് അതായത് അവിടെയെങ്കിലും ബർത്ത് ഡേ ഫങ്ങ്ഷനോ കുട്ടികളുടെ ബേർത്ത് ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ ചേച്ചി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്താൽ കളക്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പോൾ പറയാൻ പറ്റില്ല നമ്മൾ ഇതുപോലെയൊക്കെ ഐ ഡി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഒരു വരുമാനം നമുക്ക് കിട്ടുമ്പം ഭയങ്കര ഒരു ഹാപ്പിനെസ്സായിരിക്കുമല്ലോ ഞാനിപ്പം ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇങ്ങനെയുള്ള ഇതിൽ നിന്നും വരുമാനം കിട്ടുന്നൊന്നും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതുമല്ല അപ്പോൾ അങ്ങനെ വിചാരിച്ചു നിൽക്കുന്നിടത്ത് നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ ഇതാണ് കേട്ടോ പിന്നെ ഞാനത് മെയിനായിട്ട് അതിലൂടെ വരുമാനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതല്ല കേട്ടോ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും വസ്തുക്കൾ കാണുമ്പോൾ അത് ഉണ്ടാക്കി വെക്കും എനിക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കി തന്ന ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു ബോട്ടിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ ഇപ്പം ഇത് കൂട്ടി യോജിപ്പിച്ച് ഇതിങ്ങനെ തുന്നി കൊടുക്കണ്ടേ ഇതിപ്പോൾ ഒരു ജാസ്മിൻ ഫ്ലവറിൻ്റെ ആ ഒരു ലുക്കിലേക്കാണ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ വന്നിട്ടുള്ളത് അത് നല്ലപോലെ ഒന്ന് സൂചിന്ന് ഉലോച്ച് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാണ്ടേ എന്നിട്ട് അതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് നന്നായി വലിച്ചു കൊടുക്കുക നമ്മൾ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലേക്ക് അത്യാവശ്യം കൊണ്ടുവരാൻ വേണ്ടി പറ്റും അപ്പോൾ ഒന്ന് വലിച്ച് നീറ്റാക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിപ്പോൾ നല്ലൊരു ഫ്ലവർ ആയി മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒട്ടേറെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാനൊരു രണ്ട് ദിവസമായി ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് രണ്ട് ദിവസം കുത്തി ഇത് ഫുൾ ടൈം ചെയ്യാൻ നല്ല അറുത്താക്കിയത് കാരണം എനിക്ക് സമയക്കുറവ് കാരണം ഞാനിത് എന്താ പറയുക സമയം കിട്ടുമ്പോൾ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് ദിവസം എടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ കുറേയധികം ഞാൻ ഇതിന് ടോട്ടലായിട്ട് മൂന്ന് സഞ്ചിയാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇതൊരു പഴയ ഒരു ഫ്ലവറിൻ്റെ ഇതാണ് ഇത് എനിക്ക് വേണ്ടി അമ്മ മാറ്റി വച്ചേക്കിയതാണ് കേട്ടോ അത് ഒരുപാട് നാളായി ഇങ്ങനെ നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ എപ്പോൾ ഇങ്ങനെ ആലോചിക്കും ഇതിനെ ഇതിനെക്കൊണ്ട് എന്താണ് ഉണ്ടാക്കാൻ എന്നുള്ളത് അപ്പോൾ എനിക്ക് പെട്ടെന്നാണ് ഈ ഒരു സഞ്ചു വെച്ചിട്ടിങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ഐഡിയ തോന്നിയത് അപ്പോൾ ഇതിലേക്ക് തന്നെ ചെയ്യാമെന്നുള്ള ഇതും വന്നത് അങ്ങനെ തന്നെയാണ് ഒരു തോട്ട് പോയത് അപ്പോൾ ഇത് ആദ്യം ഫസ്റ്റ് തന്നെ ഈ വേസ്റ്റ് ഫ്ലവർ ഒന്ന് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണേ ഇനി ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കമ്പി വെച്ചിട്ട് ചെയ്യാം കേട്ടോ നമ്മൾ കെട്ടുകമ്പിയൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഇതിൽ കൊത്തി കൊടുത്താൽ മതി ഇതും കമ്പി തന്നെയാണല്ലോ അപ്പോൾ ഞാൻ ഈ ഫ്ലവർ മൊത്തത്തിലങ്ങ് പറിച്ചെടുത്ത് കളയുന്നുണ്ട് അപ്പോൾ എല്ലാ ഫ്ലവറും ഇതുപോലെ ഞാൻ പറച്ച് കളഞ്ഞിട്ടുണ്ട് ഇതായതിപ്പം ഇത് മാത്രമായിട്ടുണ്ട് ഇനി ഇത് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം നല്ല ഷേപ്പിലൊന്നും നല്ല ഉള്ളത് അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതൊക്കെ നല്ല ഷേപ്പ് ചെയ്തിട്ട് എടുത്തതിന് ശേഷമാണ് നമ്മളിനി ഒട്ടിക്കൽ പരിപാടീസിലേക്ക് കടക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഓരോരോ ആയിട്ട് ഗ്ലൂ കണ്ണ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത് ഗ്ലൂ ഇതിൻ്റെ മേലെ തേച്ചിട്ട് ഇതിൻ്റെ മേലത്തേക്ക് ഒട്ടിക്കുന്നുണ്ട് ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പൊള്ളമെന്നുള്ള കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് പൊള്ളാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യുക അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഈ അടുത്ത് ഞാൻ ഒരു പീക്കോക്കിനെ ഉണ്ടാക്കിയിരുന്നുണ്ട് അതായത് മാച്ചി മാച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂലിനെയാണ് കേട്ടോ കണ്ണൂർ ഭാഷയിൽ മാച്ചി എന്നൊക്കെയാണ് പറയുക നമ്മൾ ചൂലിനെയാണ് അകടിക്കുന്ന ചൂലുണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ച് ഞാനൊരു പീക്കോക്കിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സോഷ്യൽ മീഡിയസിലൊക്കെ ഇട്ടപ്പോൾ അപ്പോൾ അതിന് അത്യാവശ്യം നല്ല പോലെ ഓർഡർ ചെയ്തിട്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാനത് സെയിൽ ചെയ്യാൻ നിന്നിട്ടില്ല കാരണം നല്ല മെനക്കെടുള്ള പണിയാണ് അതുകൊണ്ട് ഞാൻ ഒറ്റ പോലും സെയിൽ ചെയ്തിട്ടില്ല ഞാൻ ഉണ്ടാക്കിയത് ആർക്കും കൊടുക്കാൻ നിന്നിട്ടില്ല കാരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വർക്ക് ആയതുകൊണ്ടാണേ അപ്പം അത് ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ് ആ വീഡിയോ അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അത് കാണണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ ഒന്ന് പോയി കാണാം കേട്ടോ അപ്പോൾ ഓരോരോ ഫ്ലവറായിട്ട് ഞാനിത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം എന്താ പറയുക ഭയങ്കര ഒരു ഇതായിരിക്കും ഒരു ബോറടി അതൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തല്ലോ ഇനി ഇത് കുറച്ച് ഫാസ്റ്റായിട്ട് ഇടുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ബോറടിക്കാൻ വേണ്ടി പാടില്ല വെറുതെ നിങ്ങൾ ഇതൊക്കെ കണ്ട് ബോറടിക്കണ്ടല്ലോ അപ്പോൾ ഞാനിത് ഫാസ്റ്റാക്കി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മോൾ വശത്താണ് ഇപ്പോൾ ഇട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു മുല്ലപ്പൂറ്റൊക്കെ ഇതാണ് കേട്ടോ ഇപ്പോൾ എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഈ സഞ്ചി വെച്ച് വേറെ എന്തെങ്കിലും ഐഡിയ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ എങ്കിൽ തീർച്ചയായും ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് അടുത്ത രണ്ട് സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ സാറ്റിൻ റിബണിൻ്റെ ചുറ്റി ചുറ്റിയെടുക്കുന്ന ഒരു തെർമോക്കോളാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട് നമ്മളിപ്പോൾ ഒന്നും തന്നെ വിട്ടുകളയാൻ വേണ്ടി പാടില്ല കേട്ടോ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യാമെന്നുള്ളതാണ് ഇത് അപ്പോൾ ഞാനിത് രണ്ടും ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നില്ല കേട്ടോ ഇതൊന്ന് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഞാനതിൻ്റെ മേള ഗ്ലൂ നല്ലപോലെ പോലെ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം ഞാനത് എന്നിട്ട് അത് ഫ്ലവർ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മേള അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് രണ്ടെണ്ണം എടുത്ത് ആദ്യം ഒട്ടിച്ച് വെച്ചത് അപ്പം നമ്മളെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് മഞ്ചാടിക്കൊരു ഞാൻ മുൻപേ ശേഖരിച്ച് വെച്ചതാണ് ട്ടോ വേറെ ഏതോ വർക്കിന് വേണ്ടി ഞാൻ ശേഖരിച്ച് വച്ചതാണ് അപ്പം ഞാനൊന്നത് യൂസ് ചെയ്യുന്നത് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ടാണ് ട്ടോ അപ്പം ഈ ഒരു മഞ്ചാടി ഇതിൻ്റെ വേള ഒട്ടിച്ചപ്പോൾ ഒന്നുകൂടി ഒന്ന് ആയിട്ടുണ്ട് അട്രാക്റ്റീവ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെയൊരു ഇത് അപ്പം നിങ്ങളുടെ ഇതെന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തുറന്ന് പറയാം കാരണം നമുക്ക് ഇനിയും എന്താ പറയുക നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വർക്ക് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിച്ച് തരുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗാണ് അപ്പോൾ ഇതിപ്പോ ഒരു മുല്ലപ്പൂവിൻ്റെ ആ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ കമൻ്റ് ഈ വീഡിയോയുടെ ഇടയിൽ പറയാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തുടക്കക്കാർക്കായാൽ പോലും ചെയ്യാവുന്ന ഒരു വർക്കാണ് ഞാൻ ഇന്ന് കാണിച്ചത് ഇതുപോലെ നമ്മൾ ഒരുപാട് ഈ ബാഗ്സ് നമ്മൾ കളയാറുണ്ട് അപ്പോൾ അതൊക്കെ ഇനി ശേഖരിച്ച് വയ്ക്കുകട്ടോ എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എനിക്ക് അത്യാവശ്യം സെയിൽ കിട്ടിയ ഒരു ബോട്ടിൽ ആർട്ട് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഇമേജ് ഇവിടെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു ബോട്ടിൽ അറിട്ടി ഒരു വയലിനാണ് കേട്ടോ നമ്മുടെ ബോട്ടിൽ വെച്ച് ഒരു വയലിൻ ഉണ്ടാക്കിയതാണ് അത്യാവശ്യം നല്ല പോലെ വിറ്റ് പോയ ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുപ്പി കിട്ടുമ്പോഴൊക്കെ ഈ ഒരു ഷേപ്പ് കുപ്പി കിട്ടുമ്പോഴൊക്കെ ഞാനിത് ഉണ്ടാക്കി വെക്കാറുണ്ട് കാരണം അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് ഇതിന് ഇനിയും ആവശ്യക്കാർ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ട് പെൻഡിങ്ങിൽ ഉണ്ട് കുപ്പി കിട്ടാത്തത് കൊണ്ട് ഞാൻ ഉണ്ടാക്കാണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക ഇത് സെയിൽ ചെയ്തത് നാനൂറ് രൂപക്കാണ് കേട്ടോ ഒരെണ്ണം അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് നല്ലപോലെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലപോലെ ചെയ്താൽ പക്ഷെ ഞാനിത് അത്ര ഇതായിട്ട് ചെയ്യുന്നില്ല ഞാൻ ഹെയർ ബെല്ലിൻ്റെ ബിസിനസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇത് അത്ര സെയിലിങ് കൊണ്ടുപോകുന്നില്ല എനിക്ക് ഹെയർ ബെല്ലിൻ്റെ ബിസിനസ്സിൻ്റെ ആണ് ഇപ്പം ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഭാഗത്തുള്ള വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ് ടേക്ക് കെയർ